മാന്യ പ്രേക്ഷകർക്ക് ഐ വി ടി മീഡിയയുടെ പുതിയ പ്രമേയത്തിലേക്ക് സ്വാഗതം. നിരീശ്വരന്മാർ എന്ന് വിളിക്കുന്ന സ്വതന്ത്ര ചിന്തകരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വിലയിരുത്തുന്നത്. മതം, രാഷ്ട്രീയം തുടങ്ങി എല്ലാ മേഖലകളിലും അറിവുണ്ടെന്ന് നടിക്കുന്ന ഇക്കൂട്ടരുടെ ഇരട്ടത്താപ്പുകൾ പൊതുജന സമക്ഷം വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ ബഹുമാനരെ, യുക്തിവാദികൾ സ്വതന്ത്ര ചിന്തകരോ എന്ന ശീർഷകത്തിൽ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. നമ്മുടെ സാമൂഹ്യ മാധ്യമ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് സ്വതന്ത്ര ചിന്തകന്മാർ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ആളുകൾ. പ്രധാനമായും പ്രൊഫസർ സി രവിചന്ദ്രൻ്റെയും മറ്റും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന എസൻസ് പോലെയുള്ള ഗ്രൂപ്പുകളാണ് അതിൽ നിലകൊള്ളുന്നത്. യുക്തിവാദ ചരിത്രവും യോസഫാണ് യുക്തിവാദികൾ ആരംഭകാല നേതൃത്വം ആരോപിച്ചത്. അദ്ദേഹത്തിന് യുക്തിവാദി എന്ന പേരിൽ ഒരു മാധ്യമം ഉണ്ടായിരുന്നു. പിന്നീട് എ ടി കോവൂർ, ഇടമറുക് തുടങ്ങിയ നിരവധി ആളുകൾ ഈ നിരയിൽ തത്വാധിഷ്ഠിതമായ വിമർശനങ്ങൾ നടത്തി ഒടുവിൽ യുക്തിവാദികൾ എത്തിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ഒരു പബ്ലിക്കേഷൻ കമ്പനിയും ഇന്ത്യൻ എത്തിസ്റ്റിക് അസോസിയേഷൻ എന്ന ആഗോളതലത്തിൽ സംഘടനകളും ഒക്കെ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയുണ്ടായി. ഒടുവിൽ യുക്തിവാദി പ്രസ്ഥാനം കേരളം കേന്ദ്രീകരിച്ച് കേരള യുക്തിവാദി സംഘം പരേതനായ പവനൻ നേതൃത്വം നൽകിയ പ്രസ്ഥാനമുണ്ടായിരുന്നു. അവർക്കും ഉണ്ടായിരുന്നു. പ്രവർത്തനങ്ങൾ പിൽക്കാലഘട്ടത്തിൽ എന്തായി എന്ന് എനിക്ക് അത്ര അറിവ് പോരാ. ആ കാലഘട്ടം മുതൽ നമ്മുടെ പൊതുസമൂഹത്തിൽ ഈശ്വര നിഷേധികളായി ഒപ്പം സാമൂഹ്യ വിമർശനങ്ങളിലും ഒരു സമൂഹം നിലകൊള്ളുകയുണ്ടായി. ഇന്ന് അതിനൊരു ഉത്തരാധുനിക രൂപം കൈവരിക്കുന്ന സ്ഥിതിയിലേക്കെത്തിയാണ് അതിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് എസൻസ് പോലെയുള്ള സ്വതന്ത്രവാദികൾ അഥവാ തങ്ങൾ സ്വതന്ത്ര ചിന്തകരാണെന്ന് അഭിമാനിക്കുന്ന ഒരുപറ്റം ആളുകൾ. നമുക്ക് ആദ്യം ഇവരുടെ സ്വതന്ത്ര ചിന്തയുടെ സവിശേഷതകളിലേക്ക് വരാം. ഇവർ പ്രധാനമായും മതവിശ്വാസികളെ, അതിൻ്റെ സാഹിത്യങ്ങളെ, അതിൻ്റെ ആചാരങ്ങളെ ഒക്കെ വിമർശിക്കുന്നവരാണ്. അങ്ങനെ വിമർശിക്കുന്നതിൽ യാതൊരു വിരോധവുമില്ല. കാരണം മതങ്ങളാകട്ടെ, വിശ്വാസ സംഹിതകളാകട്ടെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകട്ടെ, ഏതും വിമർശനങ്ങളെ അഭിമുഖീകരിച്ച് തന്നെ വളരേണ്ടവയാണ്. അവയിൽ തിരുത്തപ്പെടാനുള്ളത് തിരുത്തപ്പെടേണ്ടതുമാണ്, അതിൽ തർക്കമില്ല. പക്ഷേ ഇങ്ങനെ വിമർശനമുന്നയിക്കുന്ന പല യുക്തിവാദികളും ഈ മതഗ്രന്ഥങ്ങളോ അതിൻ്റെ ആശയങ്ങളോ അനുഷ്ഠാനങ്ങളോ കാര്യമായി പഠിക്കാത്ത ആളുകളാണ്. മാത്രമല്ല അതിൻ്റെ പഠന രീതി, അതിൻ്റെ മറ്റ് നിലയിലൊക്കെ ഉള്ള വ്യാഖ്യാനങ്ങൾ, ചിന്തകൾ ഇവ സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ലാതെ ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന അറിവുകളെ ആധാരമാക്കി മതങ്ങളെ, വിശ്വാസങ്ങളെക്കുറിച്ച് വിചിന്തനം നടത്തുന്ന ആളുകളാണ് ഇവരിൽ ഭൂരിപക്ഷവും. അതുണ്ടാക്കുന്നതാകട്ടെ, അവർ തന്നെ സ്വയം തങ്ങളുടെ വാദങ്ങൾ കൊണ്ട് ഇളിഭ്യരാകുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാവുകയാണ്. ഇവിടെ ഏറ്റവും പ്രസക്തമായ ഒരു പ്രശ്നമുണ്ട്, അത് ഞാൻ പറയാം. ഇവർക്കൊരിക്കലും സ്വതന്ത്ര ചിന്തകന്മാരാകാൻ കഴിയില്ല. അതിൻ്റെ കാരണം, എല്ലാത്തിനെയും വിമർശിക്ക വഴി ഒരാൾ സ്വതന്ത്ര ചിന്തകനാകുമോ? എല്ലാത്തിനും അപ്പുറത്താണ് തൻ്റെ ജീവിത വീക്ഷണം എന്ന് സ്ഥാപിച്ചുകൊണ്ട് അരാജകത്വമുള്ള ഒരു ലോകമാണ് ഇവർ നമ്മുടെ മുമ്പിൽ കെട്ടിപ്പടുക്കുന്നത്. നമ്മുടെ മുമ്പിൽ ധാർമ്മികമായ ചില ബോധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ ബോധങ്ങൾക്ക് ആധാരം പല ഘടകങ്ങളാണ്. മതബോധനമുണ്ട്, രാഷ്ട്രീയപരമായ കാരണമുണ്ട്, ഗോത്രവർഗ സംസ്കാരങ്ങളിലൂടെ വളർന്നു വന്ന മനുഷ്യൻ്റെ വംശീയമായ ഘടകങ്ങളുണ്ട്, ജാതീയമായ ഘടകങ്ങളുണ്ട്. ഇങ്ങനെ ഒട്ടേറെ ഘടകങ്ങളെ ആധാരമാക്കിയാണ് ധാർമ്മികതകളും നിയമങ്ങളും സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. സ്വതന്ത്ര ചിന്ത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങേയറ്റം അരാജകത്വപൂർണ്ണമായ ഒരു ജീവിതശൈലിയാണ്. ആ ജീവിതശൈലി അവലംബിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റിന് കഴിയില്ല. അത് അവലംബിക്കാൻ ഒരു രാഷ്ട്രീയ ഒരു കോൺഗ്രസ്സുകാരന് കഴിയില്ല. അത് അവലംബിക്കുവാൻ ഒരു ക്രൈസ്തവനോ അതല്ലെങ്കിൽ
ഒരു ഹൈന്ദവനോ ഒരു ബുദ്ധിസ്റ്റിനോ ഒന്നും സാധിക്കില്ല. കാരണം ഇങ്ങനെയുള്ള ചില ആധ്യാത്മികതകളുടെയോ അതല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയോ ഒക്കെ ഫലമാണ് മനുഷ്യൻ ഇന്ന് ആർജിച്ചിട്ടുള്ള സംസ്കാരം എന്ന് പറയുന്നത്. മതത്തിലും വിശ്വാസ സംഹിതകളിലും അപര്യാപ്തതകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കപ്പെടേണ്ടതും പരിഷ്കരിക്കപ്പെടേണ്ടതുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിന് ബദലായി അവതരിപ്പിക്കപ്പെടുന്ന ഇന്നത്തെ സ്വതന്ത്രചിന്ത എന്ന പേരിൽ നടമാടുന്ന ഈ ബുദ്ധിഹീനത യുക്തിഹീനത മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് അരാജകത്വത്തിലേക്കാണെന്നതിൽ തർക്കമില്ല. അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ പുതുതായി ഉരുത്തിരിഞ്ഞു വന്ന ചില കാര്യങ്ങളുണ്ട്. വിവാഹബന്ധത്തെക്കുറിച്ച്, വിവാഹബന്ധമെന്ന് പോലും അതിന് പറയാൻ സാധിക്കുകയില്ല. ആരോടൊക്കെ രതിനിർഭരമായൊരു ബന്ധം പുലർത്താം, ലൈംഗിക ബന്ധം പുലർത്താം, അതിന് സമൂഹം ഇന്ന് കൽപ്പിച്ചു വെച്ചിട്ടുള്ള ചില അതിരുകളുണ്ട്. ആ അതിരുകളുടെ മാനദണ്ഡം പലവിധ ഘടകങ്ങളാണ്. അത് ഇങ്ങനെ സ്വതന്ത്ര ചിന്തരെ സംബന്ധിച്ചോളം ഇത്തരം ചിന്തകൾക്കും പുറത്തേക്കിറങ്ങിയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കാട്ടിത്തന്ന അരാജകവാദിയായിരുന്നു ഓഷോ രജനീഷ്. ആ ഓഷോ രജനീഷ് മനുഷ്യനെ നയിച്ചത് എങ്ങോട്ടാണെന്ന് നമ്മൾ കണ്ടു. ജീവിതം ആസ്വദിക്കാൻ മാത്രമുള്ളതാണ്, ജീവിതം എങ്ങനെയും സന്തോഷമുണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്നുള്ള ഓഷോയുടെ പഠനങ്ങൾ മനുഷ്യനെ കൊണ്ടെത്തിച്ച ഒരു തലമുണ്ട്. ഞാൻ എന്തിന് ഓഷോയെ വിമർശിക്കണം? എന്നെക്കാൾ ശക്തമായിട്ട് ഓഷോയെ വിമർശിച്ച ആൾ മുമ്പ് ഞാൻ സൂചിപ്പിച്ച ഇടമറുകും അതുപോലെ തന്നെ എം സി ജോസഫും ഒക്കെ തന്നെയാണ്. യുക്തിവാദം എന്ത്, എന്തിന്, എങ്ങനെ എന്നൊക്കെയുള്ള കൃതികളിലൂടെ ഓഷോയുടെ കണ്ടെത്തലുകളെപ്പോലും ഇടമറുകിനെ പോലുള്ള ആളുകൾ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. സുഹൃത്തുക്കളെ പറയട്ടെ, യുക്തിവാദവും അതുപോലെ തന്നെ നിരീശ്വരവാദവും ഒക്കെ സമാസമം ചേർത്തുകൊണ്ട് സ്വതന്ത്ര ചിന്തകൻ പഠിപ്പിച്ച് മനുഷ്യനെ തള്ളിയത് അങ്ങനെയിലേക്കാണ്. ഒരു തരത്തിലും യൗവനക്കാർക്ക് അവരുടെ പ്രത്യുൽപ്പന്ന മതിത്വത്തെ ചിന്താശേഷിയെ മുഴുവൻ നിഷേധാത്മകമായ ഒരു തലത്തിലേക്ക് തിരിച്ചടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പുതിയ ചിന്താധാര കൊണ്ട് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഞാനിപ്പോൾ പറയാൻ ഒരു കാരണം, അടുത്ത കാലത്ത് മതപരമായ ഇടങ്ങളിൽ നിന്ന് ഒട്ടേറെ തെറ്റായ വർത്തമാനങ്ങളും കേൾക്കാൻ പാടില്ലാത്ത നിലയിലുള്ള വാർത്തകളും പ്രചരിക്കുകയാണ്. അത് ഫ്രാങ്കോയുടെ വിഷയം വന്നാലും കന്യാസ്ത്രീ കിണറ്റിൽ വീണ മരിച്ച വാർത്തയായിരുന്നാലും ഒടുവിൽ ഒരു സിനിമാ സെറ്റിലേക്ക് കടന്നുവന്ന് മതതീവ്രവാദികൾ അഴിഞ്ഞാട്ടം നടത്തിക്കൊണ്ട് അവിടെ തൽക്കാലത്തേക്ക് ആ സെറ്റുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഒരു പള്ളി തകർത്തുകൊണ്ട് നടത്തിയ ആ അഴിഞ്ഞാട്ടമായിരുന്നാലും എന്തായിരുന്നാലും ഇതൊന്നും ശുഭകരമായ ഒരു വാർത്തയല്ല. സത്യത്തിൽ മനസാക്ഷിയുള്ള മനുഷ്യൻ, ചിന്താശീലനായ മനുഷ്യന് ഇത്തരം വികല പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് വിമർശിക്കേണ്ടത്. വിമർശിക്കാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെയാണ്, ഒരു ക്രൈസ്തവനായതിൻ്റെ പേരിൽ ക്രിസ്തീയമായ തിന്മകളെ മുഴുവൻ സഹിച്ചു കൊള്ളണമെന്നില്ല. മതമേധാവിത്വത്തിൻ്റെ തിട്ടൂരങ്ങളെ അപ്പാടെ വെട്ടിപിഴുങ്ങണമെന്ന് നിർബന്ധമില്ല. എന്തിന്, മതഗ്രന്ഥങ്ങൾ പോലും കാലോചിതമായി വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ്. കാലഹരണപ്പെട്ട ആശയങ്ങളുടെ പിന്നാലെ പോകുന്നപ്പുറത്ത് കാലോചിതമായി അത് വ്യാഖ്യാനിക്കപ്പെടണം, വിശദീകരിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. എന്തിനാണ് പറയുന്നത്? ഇന്നിപ്പോൾ ഇത്തരം ചില ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, അതിന് കുറേ കൂടി വിശാലമായ അർത്ഥമുണ്ടെന്ന് കരുതുക. ഞങ്ങളൊക്കെ എത്രയോ ഘട്ടങ്ങളിൽ കത്തോലിക്കാ സിദ്ധാന്തത്തിൻ്റെ തെറ്റായ പ്രവണതകളെ, അതല്ലെങ്കിൽ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സെലബസി അഥവാ ബ്രഹ്മചര്യം എന്ന തിന്മയെ എന്ന് തന്നെ വിശേഷിപ്പിക്കാം, ഇത്യാദി പ്രകടനങ്ങളെ, പ്രവണതകളെ വിമർശിച്ചിട്ടുണ്ട്. അതൊന്നും ക്രൈസ്തവമല്ല എന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. യേശുവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ചിട്ടുള്ള അധ്യയനങ്ങളിൽ, പാഠങ്ങളിൽ പെടാത്തവയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാഴ്ച എന്താണ്? നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാഴ്ച, ഇതിനെയെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഏറ്റവും വലിയ പ്രതിസന്ധി ഇവിടെ മതങ്ങളുണ്ടാക്കുന്നു എന്ന് പറയുക. സുഹൃത്തെ, മതത്തെ രണ്ടായി കാണണം. ഒന്ന്, മതം എന്ന നിലയിൽ സംഘടിതമായ ഒരു മത താല്പര്യത്തെ മുൻനിർത്തിയുള്ള ഒരു എന്താ പറയുക, ആചാരധിഷ്ഠിതമായ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സംഘടിത മതം എന്ന് തന്നെ പറയാം. രണ്ട്, മതമൂല്യങ്ങളെ ആധാരമാക്കി സംശുദ്ധമായ ജീവിതം നയിക്കുന്ന കുറേ പേർ, രണ്ട് സ്ട്രീമിലാണ് രണ്ട് നിൽക്കുന്നത്. ഇതിൻ്റെ ഭൂരിപക്ഷം എവിടെ, ന്യൂനപക്ഷം എവിടെ എന്നുള്ള ഒരു വിശകലനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ വാല്യൂസ്, റിലീജിയസ് വാല്യൂസും റിലീജിയസ് റിച്വൽസും നിങ്ങൾ ഇടകലർത്തി ചിന്തിച്ചുകൊണ്ട് അത് ഒരേ ഉറവയുടെ ഉൽപ്പന്നങ്ങളാണ് എന്ന് ചിന്തിച്ചു വശാകുന്നതാണ് ഒരു പ്രശ്നം. മാത്രമല്ല, മതം എക്കാലത്തും നിലകൊണ്ടിട്ടുള്ളത്, ഉണ്ടായിട്ടുള്ളത് അന്വേഷണങ്ങളുടെ ഭാഗമായി തന്നെയാണ്. അന്വേഷണങ്ങളായിരുന്നു മതം. അതുകൊണ്ടാണ് ചാർവാകനെപ്പോലുള്ള ആളുകൾ തങ്ങളുടെ അന്വേഷണം ഈശ്വര നിഷേധത്തിലേക്ക് എത്തിയതും അന്വേഷണത്തിൻ്റെ ഭാഗമാണ്.
ബുദ്ധനെപ്പോലുള്ള ആളുകൾ നിരീശ്വരത്വത്തിലേക്ക് മാറുന്നത് വഴി മാറുന്നത് അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഉപസംഹാരം അങ്ങനായതുകൊണ്ടാണ്. എന്നാൽ മറ്റന്വേഷണങ്ങൾ കാര്യകാരണഭൂതനായ ഒരു ദൈവത്തിൽ ചെന്ന് എത്തിച്ചേരാനും കാരണം അത്തരം അന്വേഷണങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇരുഭാഗത്തുനിന്നുമുള്ള അന്വേഷണങ്ങളെ, അതിൻ്റെ പിന്നിൽ ഉത്ഭവിച്ച ഊർജത്തെ, അത് കരഗതമാക്കിയ ആശ്വാസങ്ങളെ, അത് നമ്മുടെ മുമ്പിൽ പ്രദാനം ചെയ്ത സിദ്ധാന്തങ്ങളെ കണ്ടില്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ ഇന്നത് പറയാൻ കാരണം, എൻ്റെ ഒരു മാന്യ സുഹൃത്ത് ഒരു കമൻ്റ് ഇട്ടു, അദ്ദേഹം മിശ്ര വിവാഹിതനാണ്. സത്യത്തിൽ ആ പദം തന്നെ തെറ്റാണ്. മനുഷ്യനെ വിവാഹം കഴിക്കുന്ന ഒരിക്കലും മിശ്ര വിവാഹമല്ല. മനുഷ്യൻ കല്യാണം കഴിക്കുന്നത്, ഒരു മനുഷ്യൻ ഒരു എരുമയെ കല്യാണം കഴിച്ചാൽ അതാണ് മിശ്ര വിവാഹം. ഒരു മനുഷ്യൻ ഒരു സിംഹത്തെ കല്യാണം കഴിച്ചാൽ അതാണ് മിശ്ര വിവാഹം. അല്ലാതെ മനുഷ്യനെ വിവാഹം കഴിക്കുന്നത് മിശ്ര വിവാഹമല്ല. മനുഷ്യത്വം എന്നത് ആധാരമാക്കിക്കൊണ്ട്, തൻ്റെ മറ്റ് കാഴ്ചപ്പാടുകളെ ആധാരമാക്കി ഒരാൾ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ വിവാഹം കഴിക്കുന്നത് ഒരിക്കലും മിശ്ര വിവാഹം എന്ന് പറയാനാവില്ല. എന്നാൽ അതിനൊരു അർത്ഥമുണ്ട്, ഇല്ലെന്നല്ല. മിശ്ര വിവാഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ രണ്ട് വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരുടെ വിവാഹമാണ്. രണ്ട് ഒരേ മതത്തിൽപ്പെട്ട രണ്ട് ജാതിയിൽപ്പെട്ടവർ പോലും വിവാഹം കഴിക്കാത്തൊരു സ്ഥിതി വിശേഷം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ രണ്ട് ജാതിയിൽപ്പെട്ടവർ തമ്മിൽ വിവാഹം കഴിക്കുന്നു. അത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ്. അതിനകത്ത് ആർക്കും തർക്കമില്ല. അപ്പോൾ അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, അടുത്ത സുഹൃത്താണ്. അദ്ദേഹം തൻ്റെ പോസ്റ്റിലിട്ട ഒരു കാര്യത്തിൻ്റെ തുടർച്ചയാണ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം. അപ്പോൾ അതിൽ അദ്ദേഹം സ്ഥാപിക്കുന്നത്, അദ്ദേഹത്തിന് പൗരോഹിത്യത്തിൻ്റെ ആശീർവാദമില്ലാതെ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ലാതെ വിവാഹം കഴിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. വിവാഹത്തിൻ്റെ ഒരിക്കലും പൗരോഹിത്യത്തിൻ്റെ ആശീർവാദം വേണമെന്നില്ല. ഇപ്പോൾ തന്നെ ക്രിസ്തീയ വിവാഹം ഉദാഹരണമായിട്ട് എടുക്കാം. അതിൻ്റെ രീതി ഇങ്ങനെ അവലംബിക്കണമെന്നൊന്നും ബൈബിളിൽ പോലും കാണുന്നില്ല. എങ്ങനെയാണ് ഒരു ക്രൈസ്തവ വിവാഹം നടത്തേണ്ടത് എന്നൊരു ഗൈഡ് ലൈൻസ് ഒന്നും ബൈബിളിലില്ല. പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ്, സമൂഹത്തിൻ്റെ സുസ്ഥിരമായ നിലനിൽപ്പിന് വേണ്ടി അവിടെ ഒരു ആചാരം സംജാതമാവുകയാണ്. ആ ആചാരം ഒരിക്കലും ചിലർ പറയുന്നത് പോലെ അവരിൽ നിന്ന് പണം വാങ്ങാൻ വേണ്ടി മാത്രമല്ല, അങ്ങനെ ധരിക്കരുത് ഒരു കാരണവശാലും. എൻ്റെ വസ്തുതയുണ്ട്, ഒരാചാരമില്ലെങ്കിലും അതിന് ലഭിക്കേണ്ട പണം അതിന് ലഭിക്കുന്നുണ്ട്. അത് മറ്റൊരു വസ്തുതയാണ്. മറിച്ച് ആചാരമില്ലാത്തൊരു ലോകം എത്രമാത്രം വിരസമായിരിക്കും. ഒരു മീറ്റിംഗ് ഉദ്ഘാടനമുണ്ട്, അത് ആചാരമാണ്. ഒരു മീറ്റിങ്ങിന് നന്ദി പറച്ചിലുണ്ട്, സ്വാഗതമുണ്ട്. ഇതൊന്നുമില്ലാതെ ഒരു മീറ്റിംഗ് നടത്താം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആചാരമില്ലാത്ത ഒരു ലോകം അതെത്ര മോശമാണ്. ഞാനൊരു തെളിവ് പറയാം. ഇപ്പോൾ നിങ്ങൾ ഒരു വിവാഹം നടത്തുന്നു. ഈ വിവാഹം നടത്തുന്ന ആൾ വിവാഹം കഴിഞ്ഞ ശേഷം ഒരു വെറൈറ്റിക്ക് വേണ്ടി വന്നിരിക്കുന്നവർക്കെല്ലാം നല്ല കഞ്ഞിയും പയറും അച്ചാറും കൊടുക്കുന്നു, പപ്പടവും കൊടുക്കുന്നു. ഇത് കഴിക്കുന്നവൻ എന്താണ് നിങ്ങളെക്കുറിച്ച് ധരിക്കുക? കാരണം വിവാഹം എന്നതിനെക്കുറിച്ച് മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു കൺസെപ്റ്റുണ്ട്. അതിനുശേഷമുള്ള ഭക്ഷണത്തെക്കുറിച്ച് മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ധാരണയുണ്ട്. ആ ധാരണകളെ കൂടി തൃപ്തിപ്പെടുത്തുന്ന വിധം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിക്കുന്ന വെറൈറ്റി നിങ്ങളെപ്പോലൊരുവനെ ഇഷ്ടപ്പെടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആചാരം ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. എല്ലാ നിലയിലും ആചാരങ്ങൾ അപ്പാടെ തുടരണമെന്നർത്ഥമില്ല. ആചാരങ്ങളിൽ യുക്തിരാഹിത്യമുണ്ടെങ്കിൽ, ആചാരങ്ങൾ അധർമ്മമാണെങ്കിൽ, ആചാരങ്ങൾ കാലഹരണപ്പെടേണ്ടതാണെങ്കിൽ അത് കാലഹരണപ്പെടുക തന്നെ വേണം. അതല്ലേ നമ്മൾ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് കേട്ട സംഭവങ്ങളുമൊക്കെ, സതിയൊക്കെ അങ്ങനല്ലേ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടത്? അപ്പോൾ കണ്ണടച്ച് ആക്ഷേപിച്ച്, കണ്ണടച്ച് നിരസിക്കുന്ന ഒരു മാനസികാവസ്ഥ വിട്ടിറങ്ങി ചിന്തിക്കാം. ചില കമൻറ്റുകൾ ഇട്ട് കൊടുത്തു, അത് പോസ്റ്റ് ഇട്ട സുഹൃത്തിനല്ല, അതിനുശേഷം. അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് ഈ പൗരോഹിത്യവും ആത്മീയതയും ഇതെല്ലാം ലോകത്തിനെന്തോ വലിയ ദോഷം വരുത്തി എന്നൊരു നിലയിലാണ്. അല്ലെങ്കിൽ എൻ്റെ തിരിച്ചൊരു ചോദ്യം, ഈ യുക്തിവാദികൾ സമൂഹത്തിന് കൊടുത്തിട്ടുള്ള സംഭാവനകൾ എന്താണ്? ദയവായി അവരത് പറയാൻ വരട്ടെ. ഇവിടെ ലോകം ഇന്ന് നിലനിൽക്കുന്ന അവസ്ഥയിലേക്ക്, ഇന്നായിരിക്കുന്ന അളവിലേക്ക് വളരാൻ പ്രേരകമായത് മതവും രാഷ്ട്രീയവും ഒക്കെ തന്നെയാണ്. മതത്തെ നിരസിക്കുന്ന, രാഷ്ട്രീയത്തെ നിരസിക്കുന്ന, അതിൻ്റെ പ്രവർത്തനങ്ങളെ നിരസിക്കുന്ന, അതൊന്നും ശരിയല്ല എന്ന് വാദിക്കുന്ന സ്വതന്ത്ര ചിന്തകന്മാരെ കൊണ്ട് എന്താണ് ലോകത്തിനുള്ള ഒരു ഗുണം, അവർ കൊടുത്ത കോൺട്രിബ്യൂഷൻ എന്ത്? ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഈ രവിചന്ദ്രൻ്റെ അനുഗാമികൾക്ക് രാഷ്ട്രീയ വിമർശനമുണ്ട്, അതിരുവിട്ട രാഷ്ട്രീയ വിമർശനമാണ്. ആ രാഷ്ട്രീയ വിമർശനത്തിൽ മാർസിസ്റ്റുകളെ രവിചന്ദ്രൻ അതിരുവിട്ട് വിമർശിക്കാറുണ്ട്, മറ്റ് രാഷ്ട്രീയക്കാരെ വിമർശിക്കാറുണ്ട്, എല്ലാ മതങ്ങളെയും വിമർശിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹം ഉള്ളിൻ്റെ ഉള്ളിലൊരു വർഗീയവാദി തന്നെയാണ്. അതിന് തെളിയിക്കപ്പെട്ട ഒത്തിരി സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹത്തിന് സണ്ണി കവിക്കാടുമൊക്കെ ആയി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്ന ഘട്ടത്തിലൊക്കെ കാട്ടുന്ന അസഹിഷ്ണുത നമ്മൾ കണ്ടതാണ്. സണ്ണി കവിക്കാട് കൊടുത്ത ആ കുറിപ്പുകൾ വായിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. രവിചന്ദ്രനേക്കാൾ എത്രയോ ആഴത്തിൽ സാമൂഹ്യശാസ്ത്രം വിശകലനം ചെയ്യാൻ കഴിയുന്ന, ഒരു തത്വചിന്താപരമായി കാര്യങ്ങളെ പരിഗണിക്കുന്ന ഒരു വലിയ ബുദ്ധിജീവി തന്നെയാണ് സണ്ണി കവിക്കാട്. അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം BA, MA ഒക്കെ തന്നെ റാങ്കിൽ പാസ്സായിട്ടുള്ള
ഒരു മനുഷ്യൻ തന്നെയാണ്, നല്ല നിലയിൽ കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹം ഈശ്വര വിശ്വാസിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ പോലും പരിഹസിച്ചുകൊണ്ടാണ് രവീന്ദ്രൻ ഇടപെടുന്നത്. മാത്രമല്ല, രവീന്ദ്രൻ്റെ മുമ്പിൽ താനൊഴികെ ബാക്കിയെല്ലാം വിഡ്ഢികളും വിവരദോഷികളുമാണ്, രവീന്ദ്രൻ്റെ അനുഗാമികളും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഈ രവീന്ദ്രനെ എത്രയോ വട്ടം സംവാദങ്ങൾക്ക് വിളിച്ചിട്ട് അങ്ങനെ വരാൻ ധൈര്യം കാണിക്കുന്നില്ല. എത്രയോ വിഷയങ്ങളിൽ ഏറ്റവും കാര്യം പറയാം, ഞങ്ങൾ രവീന്ദ്രനെ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചോ യേശുവിൻ്റെ ദൈവ ചരിത്ര പുരുഷത്വത്തെക്കുറിച്ചോ ഒക്കെ ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചു. യുക്തിവാദികളും നമ്മളും തമ്മിൽ പിന്നെ വേറെന്താ ചർച്ച? യേശു എന്നൊരാൾ ജീവിച്ചിരുന്നില്ല എന്ന നിലയിൽ ഇടമറുക ഒരു കൃതി എഴുതി. ആ കൃതിയെ അവലംബിച്ചുകൊണ്ട് പിൽക്കാലത്ത് ഒത്തിരി ചർച്ചകൾ ഇവിടെ നടന്നു. ആ കൃതികൾ അന്നേ കണ്ണിക്കപ്പെട്ടതാണ്, ആധികാരികമായി കണ്ണിക്കപ്പെട്ടതാണ്. അപ്പോൾ ഈ കണ്ണിക്കപ്പെട്ട കൃതികൾ നിലനിൽക്കെ തന്നെ ഇന്നും യേശു ജീവിച്ചിരുന്നില്ല എന്ന് സ്ഥാപിക്കാൻ വ്യഗ്രത കാട്ടുന്നവരുടെ ലോകത്ത് മതിയായ തെളിവുകളോടെ ഞങ്ങൾ സംവാദത്തിന് തയ്യാർ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. ഒടുവിൽ എനിക്കും ഈ എസൻസിനുമൊക്കെ ഇടയിൽ നിന്നൊരു ഷിൻഡോ എന്നു പേരായ മൂവാറ്റുപുഴ സ്വദേശിയായ പെരുമ്പാവൂർ സ്വദേശിയായ ഒരു സഹോദരൻ ഇടപെട്ടിരുന്നു. എക്സ് കത്തോലിക്കനാണ്, അദ്ദേഹം ഇടപെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ രീതി കേട്ടാൽ എന്നോട് പറഞ്ഞു, എസൻസിൽ നിന്ന് ഉടനെ ആളുകൾ നിങ്ങളെ വിളിക്കും, ഡേറ്റുകൾ നമുക്ക് ക്രമീകരിക്കാം, മറ്റ് കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഇതൊന്നും വന്നില്ല. ഞാൻ പല ആവർത്തി ഇപ്പോഴും അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ എൻ്റെ വക്കലിരിപ്പുണ്ട്. യേശു ചരിത്ര പുരുഷനോ അല്ലയോ, നമുക്ക് സംവാദമാകാം. ഈ വാചകമടിക്കുന്നല്ലാതെ ഇവരെ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഒടുവിൽ രവിചന്ദ്രൻ ഈ അടപ്പ് മാറ്റി, അദ്ദേഹം ശൈലി മാറ്റിയിട്ട് പറയാം, ഇനി യേശു എന്നൊരാൾ ജീവിച്ചിരുന്നെന്ന് പറഞ്ഞാൽ എന്താ നേട്ടം? അതേ ഒരാൾ ദൈവമായിരിക്കും. അതിനെന്താ? അത് രണ്ടാമത്തെ കാര്യമാണെന്ന്. ഇവിടെ യുക്തി പ്രയോഗിക്കുന്നതിൽ ഇവർ യുക്തിവാദികളെന്ന് പറയുന്നു, സ്വതന്ത്ര ചിന്തകന്മാരെന്ന് പറയുന്നു. അത് പ്രയോഗിക്കുന്നതിൽ കാട്ടുന്ന പാപ്പരത്വമാണ് അതിലെ പ്രശ്നം. അതാണ് അവിടുത്തെ വിഷയം നിൽക്കുന്നത്. അവർക്കൊരിക്കലും യേശു ചരിത്ര പുരുഷനല്ല എന്ന് സ്ഥാപിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. അങ്ങനെ വരുമ്പോൾ പിന്നെ മറ്റൊരു തലത്തിലേക്ക് അവർ കയറുക. അദ്ദേഹം തന്നെ പറയാറുണ്ട്, പുരോഹിതന്മാർ വ്യാഖ്യാന ഫാക്ടറികളാണ്. പക്ഷേ യഥാർത്ഥ വ്യാഖ്യാന ഫാക്ടറി ഇവരാണ്. കാരണം ഇദ്ദേഹം ഇപ്പോൾ എന്താ പറഞ്ഞത്, യേശുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നെഴുതി ഒരു പുസ്തകം എഴുതി സ്ഥാപിച്ച ഇടമറിയൻ്റെ കൃതിയെ അവലംബമാക്കിക്കൊണ്ട് യുക്തിവാദം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയല്ല യേശു ജീവിച്ചിരുന്നു എന്ന് സുവിശേഷങ്ങൾക്ക് പുറത്ത് മതിയായ തെളിവുകളോടെ ഞങ്ങൾ പ്രതിരോധിക്കാൻ തയ്യാറാണ് എന്നറിയിച്ചപ്പോൾ അദ്ദേഹം പ്ലേറ്റ് മാറ്റി. ഇനി യേശു ജീവിച്ചിരുന്നാൽ എന്താ? അദ്ദേഹം ഒരാൾ ദൈവമാണ്, അതിനപ്പുറത്തൊന്നുമില്ല. അത് രണ്ടാമത്തെ കാര്യം, ആൾ ദൈവമോ മനുഷ്യ ദൈവമോ അല്ലെങ്കിൽ അത് രണ്ടാമത്തെ കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ചരിത്ര പുരുഷനാണോ അല്ലയോ എന്ന കാര്യത്തിൽ സംവാദത്തിന് തയ്യാറാവുക എന്നുള്ളതാണ്. അതിന് അദ്ദേഹം കണ്ടില്ല. അതുപോട്ടെ, ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ള കാര്യം, ഈ സഹോദരന്മാർ ദയവായിട്ട് പഠിക്കേണ്ടത് എന്താണ് മതം ഈ രാജ്യത്ത് ലോകത്ത് ചെയ്തിട്ടുള്ളത്. അവരുടനെ പറയും കുറേ യുദ്ധങ്ങളുണ്ട്, മതം മുറിവേൽപ്പിച്ചിട്ടുണ്ട്, മതം ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഇത് മതം ഏറ്റുമുട്ടി എന്ന് പറയുന്നതിനേക്കാൾ ഈ മതത്തിൻ്റെ വസ്തുതകളിൽ ചില രാഷ്ട്രീയമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഉദാഹരണം, ഇസ്ലാം യുദ്ധം ചെയ്യുന്നു, അല്ലെങ്കിൽ യഹൂദരാഷ്ട്രം യുദ്ധം ചെയ്യുന്നു. ഇതിനൊക്കെ രാഷ്ട്രീയപരമായ കാരണമുണ്ട്. ഖലീഫറേറ്റിൻ്റെ കാലഘട്ടത്തിൽ അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നു. ഞാൻ ഖലീഫ അലിയുടെ കാലത്താണ് അദ്ദേഹം അധികാരമേറ്റ് ഒരു കൊല്ലം കഴിയുമ്പോൾ ബൈസാന്റിയൻ ചക്രവർത്തിയോട് ഏറ്റുമുട്ടി. ബൈസാന്റിയൻ ചക്രവർത്തി തോറ്റുപോയി, യുദ്ധത്തിൽ തോറ്റുപോയി. അങ്ങനെയാണ് ബൈസാന്റിയൻ സാമ്രാജ്യവരുടെ കയ്യിലെത്തുന്നത്. പരസ്പരം ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്, മതം തമ്മിലടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഭരണപരമായൊരു കാര്യമോ രാഷ്ട്രീയപരമായൊരു കാര്യമോ ഉണ്ട്. കുരിശുയുദ്ധങ്ങളിൽ പോലും ആ രാഷ്ട്രീയം നിലനിൽച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത് ഓരോ യുദ്ധങ്ങളും ഓരോ പാഠമായിരുന്നു. അവിടുന്ന് ചരിത്രം പാഠം പഠിച്ചു, കാലം. അപ്പോൾ ആ അതിൻ്റെ മതം സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട്, സാഹോദര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് യുദ്ധം ചെയ്തു എന്ന് പറയുമ്പോൾ രാഷ്ട്രമുണ്ട്, ഭരണാധികാരികളുണ്ട്, ഈ സംവിധാനങ്ങളുണ്ട്. അങ്ങനെ അതിൻ്റെ രാഷ്ട്രീയപരമായ അംശങ്ങളെ, സാഹചര്യങ്ങളെ കാണാതെയാണ് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനീ സുഹൃത്തിനോടൊരു കാര്യം ഇന്ന് പറഞ്ഞു, സ്നേഹിത നിങ്ങളീ വിമർശിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഇന്ന് ലോകത്ത് കാണുന്ന മനോഹരങ്ങളായ കണ്ടുപിടുത്തങ്ങൾ, അവയ്ക്കെല്ലാം കാരണമായി തീർന്ന, പ്രചോദനമായി തീർന്ന ഒത്തിരി വസ്തുതകളുണ്ട്. ഇന്നിവിടെ കുറിപ്പെഴുതുന്ന സഹോദരങ്ങൾ പോലും ഒന്ന് മനസ്സിലാക്കുക, ഈ ചതുരവടിയുള്ള അക്ഷരങ്ങളെ വട്ടെഴുത്താക്കി മാറ്റിയത് പുരോഹിതന്മാരാണ്. വട്ടെഴുത്താക്കി മാറ്റിയത്, ഇതിന് വ്യാകരണ കൃതി ഉണ്ടാക്കി തന്നത്, മലയാള ഭാഷയ്ക്ക് വ്യാകരണം ഉണ്ടാക്കി തന്നത് ഹെർമൻ ഗുണ്ടട്ടിനെ പോലെയുള്ള ആളുകളാണ്. ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹം പഠിച്ചത് തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജിലാണ്. ബ്രണ്ണൻ കോളേജിൽ അവസരങ്ങളില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സംവിധാനമില്ലായിരുന്നെങ്കിൽ പഠനം എത്ര ദുഷ്കരമാകുമായിരുന്നു, കുറെ കൂടി ദൂരം പോകേണ്ടി വരുമായിരുന്നു. കേരളത്തിൽ നമുക്കറിയാം കാഡ്വെല്ലിനെ പോലെയുള്ള ആളുകൾ, അർണോസ് പാതിരിയെ പോലെയുള്ള ആളുകൾ, അതുപോലെ ജോർജ്, ഇങ്ങനെ പാടും കണ്ണീരും പ്രയത്നവും കൊണ്ടാണ് മലയാള ഭാഷ വളർന്നത്, അറിവ് വളർന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ മതങ്ങളും മതചിന്തകന്മാരും അധ്വാനിച്ചിട്ടുണ്ട്. അതുപോലെ
മൊളോക്കോ ദ്വീപിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട ഡാമിയനെ കുറിച്ചറിയാം. അദ്ദേഹം വിശ്വാസിയല്ലേ, ദൈവ മനുഷ്യനല്ലേ. ഇതുപോലെ എത്ര എത്ര ആളുകൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ കാണിച്ചു, എൻ്റെ ടേബിളിൻ്റെ പുറത്ത് ഇപ്പോൾ ഒരു പുസ്തകമുണ്ട്. ഇത് പറയുമ്പോൾ നമുക്കുകൂടി മനസ്സിലാകുന്ന ഒരു കാര്യം പറയാം. ഞാൻ അപ്പോക്കാലിപ്റ്റിക് പഠനങ്ങളിൽ, വെളിപ്പാട് സാഹിത്യത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ വിവാദം പ്രസ്താവിക്കുന്നു എന്നാണ് എൻ്റെ പേരിലൊരു പരാതി. എൻ്റെ പക്കൽ ഇപ്പോൾ ഇരിക്കുന്നൊരു കൃതിയുണ്ട്. ഈ കൃതി വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു പഠനമാണ്. ഈ കൃതി എഴുതിയ ആളിലെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ഒരു ദൈവാസനം ഞാൻ കാണിച്ചു കൊടുത്തു. സാക്ഷാൽ ഐസക് ന്യൂട്ടനാണ്, ഐസക് ന്യൂട്ടൻ്റെ പുസ്തകമാണ്. ഞാൻ പറയുന്ന പല കാര്യങ്ങളും കേട്ടിട്ട് ആളുകൾ എന്നെ അവഗണിക്കും. പക്ഷേ ന്യൂട്ടൺ വർഷങ്ങൾക്കപ്പുറത്ത് പറഞ്ഞ പഠിപ്പിച്ച ബൈബിൾ സംബന്ധിയായ കൃതിയാണിത്. മിൽട്ടൻ്റെ കൃതികൾ എൻ്റെ പക്കലുണ്ട്. അപ്പോൾ ന്യൂട്ടനാകട്ടെ, അതുപോലെ തന്നെ ഫാദർ ഡാമിയനാകട്ടെ, ഗ്രിഗർ മണ്ടലാകട്ടെ, മൈക്കൽ ഭാരടയാകട്ടെ, ഉലകം കണ്ട മഹാരഥന്മാരായ ശാസ്ത്രകാരന്മാരൊക്കെ തന്നെ ഈ ദൈവവചനം വിശ്വസിച്ചു പോകുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് അടുത്തൊരു ചോദ്യം കൂടി വന്നു. ആ ചോദ്യം ഇങ്ങനെയാണ്, വിശ്വാസികളാകട്ടെ അവരുടെ വിശ്വാസവും കണ്ടെത്തലും തമ്മിൽ എന്ത് ബന്ധം? അത് വലിയൊരു തമാശയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മതവിശ്വാസികൾ വയ്യ, അവരുടെ കണ്ടെത്തലൊക്കെ വേണം. പിന്നെ ഇവിടെ സംഭവിക്കുന്നത് കറുവാപ്പസി കണ്ടതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കറുവാപ്പസി നടത്തി ആളുകളെ ഹിന്ദുമത തീവ്രവാദികൾ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അവർ ധരിച്ചിട്ടുള്ള വസ്ത്രവും ധരിച്ച കാലഘട്ടത്തിലെയാണ്. അപ്പോൾ തിരിച്ചുകൊണ്ടാണ് മതപരിവർത്തനം സൃഷ്ടിക്കുന്നത്. ഇതേവാദികൾ ഈശ്വര വിശ്വാസികൾ കണ്ടെത്തിയ, അവർ പഠിച്ച, അവർ ഗ്രഹിച്ച അറിവുകൾ അവർ ലോകത്തിന് പകർന്നു കൊടുത്ത ചരിത്ര ഭാഷാപരമായ സിദ്ധാന്തങ്ങൾ, ആശയങ്ങൾ, അതിൻ്റെ പിൻപിൽ മാത്രമാണ് ഇവർ നിൽക്കുന്നത് എന്ന സത്യം ആദ്യം മനസ്സിലാക്കി. ഇത്തരം കണ്ടെത്തലുകളൊക്കെ ഒരു ആത്മനിഷ്ഠാപരമായ, മറിച്ച് പ്രചോദനമായി ഭവിച്ച ഒട്ടേറെ കാര്യങ്ങളുണ്ട്. തൊട്ട് ബൈബിളാണ് ഞാൻ ഇന്ന് ഇതൊരാമുഖം മാത്രം പറഞ്ഞു. നമ്മുടെ ഇടയിൽ വ്യവഹരിക്കുന്ന സ്വതന്ത്ര ചിന്തകന്മാരെന്നറിയപ്പെടുന്ന യുക്തിവാദികൾ തങ്ങളുടെ തട്ടകത്തിൽ മാത്രം ഗോളടിച്ച് ആളാവുകയാണ്. നിങ്ങളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവരേതെങ്കിലും വിഷയത്തെക്കുറിച്ച് കാര്യപ്രസക്തമായിട്ടുള്ള ഒരു ഡിബേറ്റ് നടത്തി കണ്ടിട്ടുണ്ടോ? അവർക്ക് വിജയിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അനുഗാമികളെ കൊണ്ടിരുത്തിയിട്ട് മറ്റുള്ളവരെ കളിയാക്കി വിടുന്നതിനപ്പുറത്ത് ചിന്താർഹമായ ഏത് കാര്യമാണ് പറയാറുള്ളത്? ഇവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ തന്നെ വേറൊരു കാര്യം കൊടുക്കുക. ഈ രവിചന്ദ്രനെ കുറിച്ച് ഒന്നുകൂടി ഞാൻ പറയട്ടെ. അദ്ദേഹം ഒരു വലിയ പണ്ഡിതനെ പോലെ അഭിനയിച്ചാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ഒരു ആർട്സ് ഗ്രാജുവേറ്റ് മാത്രമാണ്, പക്ഷേ പറയുന്ന എല്ലാ ശാസ്ത്രമാണ്. ഇപ്പോൾ ഈ ശാസ്ത്രമാണെന്ന പേരിൽ അദ്ദേഹം പ്രചരിപ്പിച്ച എത്രയോ വിഡ്ഢിത്തങ്ങൾ ഞാൻ തെളിയിച്ചു തരാം, പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരാം. പക്ഷേ അതിനൊന്നും ഇവർ വന്നുപെടൂല, അത് മറ്റൊരു കാര്യം. അതിനകത്ത് പറയാനുള്ള മറ്റുള്ള കാര്യമുണ്ട്. ചരിത്രമാണെങ്കിലും അദ്ദേഹം അതൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊരു കാര്യം ഓർക്കണം, പ്രൊഫസർ രവിചന്ദ്രന് ഒരു ലോ അക്കാഡമിയിൽ പോയി അംബേദ്കർ അനുസ്മരണ പ്രസംഗം നടത്തണം. നിങ്ങൾ ആ പ്രസംഗം കേൾക്കണം. ഈ പ്രസംഗം കേട്ടിട്ട് അവിടുന്ന് ഒരു കൊല്ലം മുമ്പ് വൈക്കത്ത് സജി കെ ചേരമൻ നടത്തുന്നൊരു പ്രസംഗമുണ്ട്. അതേ പ്രസംഗത്തിലെ അതേ പദങ്ങൾ അതേപോലെ ആവർത്തിച്ചുകൊണ്ട്, ഉദാഹരണം ചട്ടുകം എന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള അതേ പദങ്ങളും ഉദാഹരണങ്ങളും അതുപോലെ പറഞ്ഞുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ കോപ്പി അടിച്ച് പ്രസംഗിക്കുന്ന രവിചന്ദ്രനെ കാണാം. ആർക്ക് വേണമെങ്കിലും ഇതേക്കുറിച്ച് ഞാൻ ഉത്തരവാദിത്തോടെ പറയുന്നു, സജി കെ ചേരമൻ്റെ പ്രസംഗം അപ്പാടെ കോപ്പി അടിച്ചിട്ട് അദ്ദേഹം ഗോളടിച്ച ആളാകുന്ന കാഴ്ച നമ്മൾ കണ്ടു എവിടെ? ലോ കോളേജിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനകത്ത്. എന്തിനാണ് ഈ പറഞ്ഞു വരുന്നത്? പ്രിയപ്പെട്ടവരെ, അത് ഈ കാലഘട്ടം നോക്കിയാൽ, ഇതിൽ പോസ്റ്റ് ചെയ്ത പ്രസംഗം പോസ്റ്റ് ചെയ്ത കാലഘട്ടവും അതിനു മുമ്പ് അതിന് ശേഷം അദ്ദേഹം വന്ന് നടത്തുന്ന ഒരു ലൈവ് പ്രഭാഷണം, ഇത് രണ്ടും നമ്മൾ കേട്ടു. അപ്പോൾ പറഞ്ഞു വെച്ചത് പാടുകളും രീതികളുടെ എല്ലാം ഒരു പ്രശ്നം ഇതാണ്, ഗൂഗിളിൽ തപ്പിക്കിട്ടുന്ന അറിവുകളെ ആധാരമാക്കിക്കൊണ്ട് വിമർശനത്തിനിറങ്ങുന്നു. ഒന്നും അറിയാത്ത അണികൾ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ കൈയടിക്കാനും ലൈക്ക് അടിക്കാനും വേണ്ടി വരുന്നു. അപ്പോൾ അവിടെ നിന്ന് മതം വളർന്നു വളർന്ന് യുക്തിവാദം ഒത്തിരി പുറകോട്ട് വളർന്നത്, തീർച്ചയായിട്ടും മതം വളർന്നിട്ടുണ്ട്. മതം വളരുന്നത് എന്തോ ഗുണമുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. കുറ്റമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം, വിമർശിക്കപ്പെടണം. അതുകൊണ്ടല്ലേ മതചിന്തകരായിട്ടുള്ള ആളുകൾ ഞങ്ങൾ സംവാദത്തിന് തയ്യാറാകുമ്പോൾ നിങ്ങളല്ലേ വരാത്തത്, നിങ്ങൾക്കതിന് ത്രാണിയില്ലാതെ പോകുന്ന എന്തുകൊണ്ടാണ്? സത്യത്തിൽ നിങ്ങൾക്കല്ലേ അറ്റാക്ക് ചെയ്യാൻ നല്ല ആ സാഹചര്യം കിടക്കുന്നത്? അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ ആക്രമിച്ച് മതത്തിനെന്തെങ്കിലും പൊള്ളത്തരങ്ങളുണ്ടെങ്കിൽ അത് തുറന്നു കാട്ട്, അതിൻ്റെ പ്രശ്നങ്ങളെ തുറന്നു കാട്ട്. അത് തുറന്നു കാട്ടാതെ നിങ്ങൾ ഉപരിപ്ലവമായ ചില കാര്യങ്ങളെ മാത്രം ആധാരമാക്കിക്കൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തരുത്, പഠിക്കരുത്. അത് ലജ്ജാകരമാണ്, അത് മോശമാണ്. കാരണം നിങ്ങൾ അറിവുള്ളവർ എന്ന് സ്വയം വിശ്വസിക്കുമ്പോഴും ആ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കും യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ല. അതിന് അരക്കിട്ടുറപ്പിച്ച് പറയേണ്ട കാര്യം, ഇന്ന് സ്വതന്ത്ര ചിന്തകന്മാർ എന്നറിയപ്പെടുന്ന ഈ ആളുകളാരും സ്വതന്ത്ര ചിന്തകനല്ല. കാരണം ഉദാഹരണം, നിങ്ങളൊരു മാർസിസ്റ്റുകാരനാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സ്വതന്ത്ര ചിന്തകനാകാൻ പറ്റും?
ഞാനൊരു ക്രൈസ്തവനാണ്, എനിക്ക് സ്വതന്ത്ര ചിന്തകനാകാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കുന്ന കാര്യമില്ല. നിങ്ങൾ കോൺഗ്രസ്സുകാരനാണെങ്കിൽ സ്വതന്ത്ര ചിന്തകനാകാൻ പറ്റുമോ? നിങ്ങൾ രാഷ്ട്രീയക്കാരനാണെങ്കിൽ സ്വതന്ത്ര ചിന്തകനാകാൻ പറ്റില്ല. അതെങ്ങനെ അങ്ങനെ പറ്റുന്നത്? ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ വന്നപ്പോൾ യുക്തിവാദികളുടെ ചിന്ത ഒരു മതം പോലെയാണ്. കാരണം എങ്ങനെയാണ് ഒരു മതത്തെ ആക്രമിക്കാൻ സാധിക്കുക? അതിനുവേണ്ടി എന്തെല്ലാം മെറ്റീരിയൽസ് ശേഖരിക്കണം? നിങ്ങൾക്ക് ഇവിടെ സ്വതന്ത്ര ചിന്തകനാകാൻ കഴിയുന്നത്? സ്വതന്ത്ര ചിന്തകനാകണമെങ്കിൽ ഒരാൾ അതേ പ്രസ്ഥാനത്തിൽ ദൈവവിശ്വാസിയായിരിക്കാനും കഴിയണം. അത്തരം സ്വാതന്ത്ര്യങ്ങളെ ഉൾക്കൊള്ളുമ്പോഴാണ് നിങ്ങൾ സ്വതന്ത്ര ചിന്തകനാകുന്നത്. സ്വാതന്ത്ര്യം എന്ന പദത്തെ ആ അർത്ഥത്തിലാണ് വ്യാഖ്യാനിക്കേണ്ടത്, ആ അർത്ഥത്തിലാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വച്ചതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. പ്രിയപ്പെട്ടവരെ, യുക്തിവാദം വളരെ കാര്യക്ഷമതയോടെ തത്വാധിഷ്ഠിതമായി ചർച്ച ചെയ്ത ഒരു ലോകത്ത് നിന്ന് എത്രയോ താഴേക്ക് അവരിറങ്ങി വരുന്നു. എത്രയോ ലോക്കലായൊരവസ്ഥയിലേക്ക് അവരിറങ്ങി വന്നിട്ട് ഉപരിപ്ലവമായ ജൽപ്പന്നങ്ങൾക്ക് ഉള്ളിലേക്ക് അനുഗാമികളെ കൊണ്ടുവരിക. സത്യത്തിൽ ഒരുതരം ന്യൂ ജനറേഷൻ ആത്മീയത നിങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ ഇടയിൽ കണ്ടുവരുന്ന ചിലതരം രോഗശാന്തി ബഹളങ്ങളും പരിപാടികളും കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ പാരലലാണ് യുക്തിവാദം എന്ന് പറയുന്നത്. അവിടെ കാണിക്കുന്ന പണിയും ഇതിനൊക്കെ അപ്പുറത്ത് അല്ലാതെ മറ്റെന്താണുള്ള മറ്റെന്ത് സ്ഥായിഭാവമുള്ള ചിന്തയാണ് ഇവർ പ്രധാനം ചെയ്യുന്നത്. അതാണ് അവിടുത്തെ വിഷയം. ഇനി ഒന്നുകൂടി പറഞ്ഞാൽ നിർത്തിക്കൊള്ളാം. ഈ വിവാഹത്തെക്കുറിച്ച് ഏറെ ചർച്ചയാകുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നിപ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഒരു പെൺകുട്ടി ആരുഷി എന്ന് മറ്റുമാണ് പെൺകുട്ടിയുടെ പേരെന്ന് തോന്നുന്നു, അവളുടെ അപ്പൻ അവളെ കൊല ചെയ്യുന്നു, ദുരാഭിമാന കൊല. ആ കൊലയിൽ അപ്പൻ മറ്റൊരു തൻ്റെ മകള് തൻ്റെ ജാതിയേക്കാൾ താണ ജാതിയിൽപ്പെട്ട ഒരു പുരുഷനെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ കൊല ചെയ്യുന്നു. കൊല ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? അതിൻ്റെ പേരിൽ കേസ് വരുന്നു. ആ കേസ് നിമിത്തമായിട്ട് സാക്ഷി നിന്നവരൊക്കെ കൂറുമാറി കോടതി അയാളെ വെറുതെ വിട്ടിരിക്കുന്നു. ഇന്നാണെന്ന് തോന്നുന്നു ആ വാർത്ത ഞാൻ കണ്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇത് വല്ലാത്തൊരു പ്രതിസന്ധി നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കുന്നു, ഈ കൂറുമാറുന്നൊക്കെ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ മതം ജാതി ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങളാൽ മനുഷ്യൻ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. മതം ഉണ്ടായിട്ടും എന്താ ഇത് മാറാത്ത? ഇതേ കാര്യം തിരിച്ചു ചോദിക്കാം, നമുക്ക് നിരീശ്വരന്മാരെ എടുക്കാം. നിരീശ്വരന്മാരുടെ ഇടയിൽ ഒറ്റപ്പെട്ട ചില വിവാഹങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ ആ മറ്റു നിലയിൽ ഒരു വ്യാപകമായ നിലയിൽ നിരീശ്വരന്മാർ ഇവിടെ വിവാഹമൊന്നും അങ്ങനെ നിങ്ങൾ പറയുന്ന തരത്തിൽ മിശ്ര വിവാഹമൊന്നും കഴിക്കുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മിശ്ര വിവാഹം കഴിക്കുമ്പോൾ പോകുന്ന അല്ല ജാതി എന്നുകൂടി ആദ്യം മനസ്സിലാക്കണം. ജാതിക്ക് അതിൻ്റെതായ കാര്യകാരണങ്ങളുണ്ട്, സാമ്പത്തിക കാരണങ്ങളുണ്ട്, മറ്റ് പല ഘടകങ്ങളുടെ ഒരു സങ്കലനമാണ് ജാതി. അപ്പോൾ അത് ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് വേറിറക്കപ്പെട്ട സത്യമാണ്. അതിന് ഞാൻ തെളിവ് പറയും. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ പല സുഹൃത്തുക്കളും ഈ സ്വതന്ത്ര ഇന്ധനന്മാർ എന്ന് പറഞ്ഞ പല സുഹൃത്തുക്കളും എവിടെയാണ്? മാർസിസ്റ്റുകാരാണ്. അതുപോലെ തന്നെ ആ പാർട്ടിക്കുള്ളിൽ ഇത്തരം കാര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ ഈ CPM എന്ന് തന്നെ പാർട്ടിയെക്കുറിച്ച് തന്നെ എടുക്കാം. ആ പാർട്ടിയിൽ ഈ 16 സംവരണ മണ്ഡലങ്ങളിൽ നിന്നല്ലാതെ ഒരാൾ MLA ആകുന്നില്ല. അതിന് അപവാദം രണ്ട് പേരുണ്ടായിരുന്നില്ലെന്നല്ല, അതിന് ഒരാളുണ്ടായിരുന്നു, CKP പത്മനാഭൻ തളിപ്പറമ്പിൽ നിന്ന് 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അതിനുശേഷം അങ്ങനെ ഒരാൾക്ക് കൊടുത്തിട്ടില്ല, അങ്ങനെ അവസരങ്ങളുണ്ടായിട്ടില്ല. ഇനി പേരിനൊരാൾക്ക് കൊടുത്താൽ പോലും അതിന് ആ വിധത്തിൽ വിലയിരുത്താനായിട്ട് കഴിയത്തില്ല. അങ്ങനെ നിങ്ങളെന്നാലോ ചോദിക്കുകയെ, അവിടെ പോലും നടക്കുന്നില്ല മിശ്ര വിവാഹം. അവിടെ പോലും ഇത്ര ഉയരത്തിൽ പറഞ്ഞിട്ട് നടക്കുന്നില്ല. മാത്രമല്ല ഈ മക്കൾക്ക് പേരിടുന്ന ഒരു മുസ്ലിം സഖാവ് മക്കൾക്കൊരിക്കലും വിനോദം എന്ന് പേരിടുന്നില്ല, സാബു എന്ന് പേരിടുന്നില്ല, സന്തോഷം എന്ന് പേരിടുന്നില്ല. മുസ്ലിം സഖാവ് പാലോളി മുഹമ്മദ് ഒടി സാറ് മക്കൾക്ക് പേരിടുന്നത് മുസ്ലിം പേര് തന്നെയാണ്. അതിനകത്ത് മക്കൾക്ക് വേണ്ടി വിവാഹം തിരഞ്ഞെടുക്കുന്നത് ഇസ്ലാം മതത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഒളിച്ച് ഇമ്പിച്ചു വാവയ്ക്കും ഹജ്ജിന് പോകേണ്ടി വന്നു. ഇമ്പിച്ചു വാവയ്ക്ക് CPMന്റെ വലിയ നേതാവ്, കോഴിക്കോട് MP എത്രയോ വലിയ ഒരാളായിരുന്നു, അദ്ദേഹത്തിന് ഒളിച്ച് ഹജ്ജിന് പോകേണ്ടി വന്നു. ആ പാർട്ടി അനുവദിക്കുന്നില്ല അന്നത്തെ കാലത്ത്, പാർട്ടി അറിയാതെ ഹജ്ജിന് പോകേണ്ട സ്ഥിതി വിശേഷം അന്നുണ്ടായി എന്നുള്ള കാര്യം ഈ സഖാക്കൾ മനസ്സിലാക്കാത്ത എന്താണ്? അപ്പോൾ വീണ്ടും പറയാം, ഇതേ വിധത്തിൽ ഓരോരുത്തരെടുക്ക്, ഓരോ സംഭവങ്ങളെടുക്ക്, ഇങ്ങനെ മനുഷ്യനെ ഏറ്റവും സ്വാധീനിക്കുന്ന ഘടകം രാഷ്ട്രീയമല്ല സുഹൃത്തെ, യുക്തിവാദമല്ല സുഹൃത്തെ, അത് മതവും ജാതിയും ഒക്കെ തന്നെയാണ്. അതിൽ തിന്മയുണ്ടെങ്കിൽ പടപൊരുതേണ്ടതുണ്ട്, അതിനെതിരെ നിലപാട് വെക്കേണ്ടതുണ്ട്. പക്ഷേ ഒറ്റപ്പെട്ടതായ ഇത്തരം കാര്യങ്ങളുടെ പേരിൽ മതത്തിൽ മാത്രമേ ഇതുള്ളൂ എന്ന് ധരിച്ചു വശാകുന്നത് എത്ര തിന്മ നിറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ തന്നെ അവളൊക്കെ വിലയിരുത്തുന്ന ഒരു പ്രശ്നമുണ്ട്. നിങ്ങളിപ്പോൾ എടുക്കുക, LDF അധികാരത്തിൽ വരിക, ഏറ്റവും അധികം നായന്മാരായിരിക്കും മുഖ്യസ്ഥാനങ്ങളിലൊക്കെ എത്തുന്നത്, അല്ലെങ്കിൽ ഒരു തർക്കവും അക്കാര്യത്തിൽ വേണ്ട. പ്രധാന നമ്മുടെ മന്നത്തിൻ്റെ ഇവിടുത്തെ സുകുമാരപ്പണിക്കരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ കീ പോയിന്റുകളിൽ വരുന്നത് ആരാ? അതിനാണ് പിടിച്ച് കോൺഗ്രസ്സുകാർ ആഭ്യന്തരമന്ത്രിയാക്കിയില്ലേ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ശേഷമാണ് ഉമ്മൻചാണ്ടി പേടിച്ചു പോയിട്ട് ആഭ്യന്തരമന്ത്രിയാക്കിയത്. അപ്പോൾ ഇത് ജാതി ഒരു
അത് വിശ്വാസികളുടെ മാത്രം പ്രശ്നമല്ല, അത് നിരീശ്വരനായാലും കോൺഗ്രസ് ആയാലും മതങ്ങളിലുമെല്ലാം അതൊരു സത്യമാണ്. അതിന് വിപരീതമായിട്ട് ഒരാൾ വിവാഹം കഴിച്ചാൽ മറ്റുള്ള പ്രത്യാഘാതങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ട്. എന്താണ് ആ പ്രത്യാഘാതം? സാമൂഹ്യമായ ഒട്ടേറെ പ്രശ്നങ്ങൾ പിന്നെ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ജീവിതം വിപ്ലവമാണെന്ന് കരുതി പരീക്ഷിക്കാൻ പോയവർക്കൊക്കെ കിട്ടിയ, ഗൗരിയമ്മയ്ക്കുമൊക്കെ കിട്ടിയ പ്രതിസന്ധി നമ്മളറിഞ്ഞു. ടി വി തോമസ് ഗൗരിയമ്മ വിവാഹം കഴിച്ചു, ആ വിവാഹത്തിന് എത്ര വർഷത്തെ ആയുസ്സുണ്ടായിരുന്നു നമ്മൾ കണ്ടു. ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും സഖാക്കൾക്ക് പോലും ഒരിക്കലും വിജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. വിജയിപ്പിക്കാൻ സാധിച്ചോ? ഇത് നടക്കാണ് ഒരു കാര്യം അറിയേണ്ടത്. അല്ല, കനത്ത സഖാക്കൾ, ശക്തി ഏറ്റവും വലിയ നിലകളിലൊക്കെ നിൽക്കുന്ന സഖാക്കൾ, ആളുടെ കാലത്താണ് പൂമൂടൽ വിവാദം ഉണ്ടായത്. ഓർക്കണം, മാരക രോഗങ്ങൾക്കുമൊക്കെ അടിപ്പെട്ട സഖാക്കൾ ഇപ്പോൾ പോയിട്ട് രഹസ്യമായിട്ട് പ്രാർത്ഥനയും പൂജയൊക്കെ തന്നെ നടത്തുകയാണ്. മനസ്സിലാക്കണം, പൂജാതി കർമ്മങ്ങൾ നടത്തുന്നുണ്ട്, പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇതായി പറഞ്ഞു വന്നത്, നിങ്ങൾ ഈശ്വരവിശ്വാസികളെ, ദൈവവിശ്വാസികളെ വെറുതെ വിമർശിക്കാതെ അതിൽ മൂല്യങ്ങളുണ്ടോ എന്ന് ആദ്യം പഠിക്കണം. അത് മനുഷ്യത്വപരമായൊരു മുഖം അതിനുണ്ടോ എന്ന് പഠിക്കണം. ഞാനിവിടെ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങളെക്കൊണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങൾ കൊണ്ട് സമൂഹത്തിനെന്ത് ഗുണമുണ്ടായി? ഈ കോവിഡ് ദുരന്തം വന്നു, അതിനു മുമ്പുള്ള നിപ്പ പ്രതിസന്ധി വന്നു, അതുപോലെ തന്നെ പ്രളയകാലം വന്നു. ഈ പ്രളയകാലത്തൊക്കെ രാഷ്ട്രീയക്കാരിടപെട്ടു. ഞാൻ മാർസിസ്റ്റുകളെ വിമർശിച്ചല്ല മുമ്പ് പറഞ്ഞത്, ജാതിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് അവിടെ പോലും വിജയിക്കാത്ത കാര്യം അത്, മനസ്സിലായില്ലേ? ഒരു ഏരിയ കമ്മിറ്റിക്ക് അപ്പുറത്തേക്കൊന്നും സാധുക്കളൊന്നും അവിടെ വളരുന്നില്ല സുഹൃത്തെ. അതാ സത്യാദി പഠിക്ക്, വളരുന്നില്ല. അഥവാ ആരെങ്കിലും വളർത്തിയാൽ ഈ 16 മത്സരിക്കാൻ ആൾ വേണം, അല്ലാതെ വേറെ നിലയിലൊന്നും അല്ല വളർത്തുന്നത്. അതിനപ്പുറത്തേക്ക് പോകും, മുമ്പിൽ കാണുന്നുണ്ട് അത്തരം കാഴ്ചകൾ. അപ്പോൾ അതാ സത്യം. എം എ വേവിയെ പോലെ ഒരാൾക്ക് പോളിറ്റീവ്, നിങ്ങളാണെന്ന് ആലോചിച്ച് നോക്ക്. എം എ വേവിയെ പോലെ ഒരാൾ, ഒരു കാര്യം കൂടി കെട്ടാട്ട്, എം എ വേവി എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ നേതാവായിരിക്കുന്ന കാലത്ത് അദ്ദേഹം പറയുന്നത് കേട്ട് കുറിപ്പെഴുതുന്ന ആളായിരുന്നു നമ്മുടെ ഈ യെച്ചൂരി എന്ന് ഓർക്കണം. ആ യെച്ചൂരി എത്തിക്കഴിഞ്ഞ എത്ര നാൾ കഴിഞ്ഞാണ് എം എ ബേബിക്ക് തച്ചാൽ പി ബിയിലെത്താൻ കഴിഞ്ഞ ലത്തീൻ കത്തോലിക്കനായിട്ടുള്ള അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞ എത്ര നാൾ കഴിഞ്ഞ? അപ്പോൾ ഈ സത്യം നമ്മുടെ കൺമുമ്പിൽ കിടക്കുകയാണ് സഖാക്കളെ. ആ അതുകൂടെ മനസ്സിലാക്കണം, അതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ രവിയന്തനെപ്പോലുള്ള ആളുകൾ ഒരു വശത്ത് മാർസിസ്റ്റ് വിമർശനം, കടുത്ത മാർസിസ്റ്റ് വിമർശനമായി ഒരു ഭാഗത്ത് മതവിമർശനമായിട്ട് നിൽക്കുന്നു, ഇപ്പുറത്ത് മാർസിസ്റ്റുകൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നിൽക്കുന്ന സുഹൃത്തുക്കളുടെക്കിടയിൽ യുക്തിവാദികളുണ്ട്. മാർസിസ്റ്റ് പാർട്ടിയുടെയൊക്കെ അന്നത്തെ ഈ രീതികളോട് ചില കാര്യങ്ങളോട് പൊരുത്തമുള്ള ഒരാളാണ് ഞാൻ. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഈശ്വരവിശ്വാസിക്കുമാകാം, യുക്തിവാദിക്കുമാകാം, ഈശ്വര നിഷേധിക്കുമൊക്കെ ആകാം. പക്ഷേ ഒരു കാര്യം എടുക്കുക, അരിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ CPI-യിലും CPM-ലും ഒക്കെ 90% ആളുകളും വിശ്വാസികളാണ്. മനസ്സിലായിട്ടെ? അതിൻ്റെ കാര്യമാണ്, ഇവർ ആപത്ഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പൂമൂടൽ വിവാദത്തിനും തുലാഭാരത്തിനും ഒക്കെ തന്നെ പോകുന്നുണ്ട്. ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തന്നെ നമുക്ക് തയ്യാറാകാം. ചുരുക്കത്തിൽ, ഇപ്പോഴത്തെ സ്ഥിതി, ഈ രാഷ്ട്രീയമാകട്ടെ മതമാകട്ടെ, ഇതൊക്കെ മനുഷ്യൻ്റെ പുരോഗതിക്ക് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി, രാഷ്ട്രനിർമ്മിതിക്ക് വേണ്ടി അവിഭാജ്യ ഘടകങ്ങൾ തന്നെയാണ്. അല്ലാതെ നിരീശ്വരത്വത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രങ്ങൾക്ക്, അത്തരം ബോധ്യങ്ങളെ ലോകത്തിന് പഠിപ്പിച്ച രാഷ്ട്രങ്ങൾക്കൊക്കെ പിൽക്കാലത്ത് എന്ത് പറ്റിയെന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇവിടെ സ്വതന്ത്ര മനസ്സാണെങ്കിൽ, ആ സ്വതന്ത്ര ബോധമുള്ള ലോകത്ത് ഈശ്വരവിശ്വാസിക്കും കഴിയാൻ കഴിയണം, ഈശ്വര നിഷേധിക്കും കഴിയാൻ കഴിയണം, അതിനകത്ത് മൂല്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടെങ്കിലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. അത് കാര്യങ്ങളെ മനസ്സിലാക്കാതെ വിമർശിക്കാൻ പോകുന്നത് ഒരു നല്ല സുഖമുള്ള ഏർപ്പാടല്ല. അങ്ങനെ വന്നാൽ നിങ്ങൾ സംവാദത്തിനാണ് തയ്യാറാകേണ്ടത്. ഞാനിവരെ പല ആളുകളെയും ചർച്ചയ്ക്കും സംവാദത്തിനും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരാരും അതിന് തന്നത്തരാകില്ല. ഇവരുടെ വേദികളിൽ ഒറ്റയ്ക്ക് ഇന്ന് ഗോളടിക്കുകയാണ്, അതിനപ്പുറത്തേക്ക് വളരാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് പേടിയില്ല, കാരണം ഞങ്ങൾക്ക് ഒരു കാര്യം, യുദ്ധങ്ങൾ കണ്ടോ, ഒറ്റപ്പെട്ട ഫ്രാങ്കോയെപ്പോലുള്ളവരുടെ സംഭവം കണ്ടോ, കട്ടപ്പനയിൽ പുരോഹിതന് പറ്റിയ ഏതെങ്കിലും പ്രയാസങ്ങൾ കണ്ടോ, നിങ്ങൾ അധ്യാത്മികതയെ വിലയിരുത്താൻ വരരുത്. കാരണം തിരിച്ചുവരുന്നവരുണ്ടോ കാര്യങ്ങൾ പറഞ്ഞാൽ ആ പ്രശ്നം തീർന്നു, അതല്ലോ സംവാദം. മറിച്ച് മൂല്യാധിഷ്ഠിതമായി കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും വിശകലനം ചെയ്യാനും തെറ്റായ വസ്തുതകളെ ക്രിറ്റിസിസം ചെയ്യാനും ഒക്കെയുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തെ സുഗമമായി ഉപയോഗിക്കാനും വേണ്ടത്. അതിന് കഴിയാത്ത യുക്തിവാദികൾ ഇപ്പോൾ നടത്തുന്ന ജൽപ്പനങ്ങൾ, അതിന് കഴിയാത്ത ആളുകൾ സ്വതന്ത്രചിന്തരാണെന്ന് അവകാശപ്പെടുന്നത് അങ്ങേയറ്റം തെറ്റും. അത് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കലുമാണ് എന്ന് വിനയാന്യതനായിട്ട് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം ഉപസംഹരിക്കുന്നു. വീണ്ടും നമുക്ക് ഇത്തരം ചർച്ചകളിലൂടെ ഒരുമിച്ച് കൂടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.